നാൽപ്പതിനായിരം ജാറങ്ങളുണ്ട് ലോകത്ത്. ഈ എടവണ്ണ മുതൽ ഫലസ്തീൻ വരെ, എടവണ്ണ മുതൽ ഫലസ്തീൻ വരെയുള്ള കിഴക്ക് പടിഞ്ഞാറ് മശ്രിഖ് മഗ്രിബ് ഷമാൽ ജനൂബ് ലോകം മുഴുവനുമുള്ള മനുഷ്യഗേഹത്തിൽ മുസ്ലിമീങ്ങൾക്ക് സ്വന്തമായി നാൽപ്പതിനായിരം ജാറങ്ങളുണ്ട്. അതിൽ പതിനാറായിരത്തോളം ജാറങ്ങൾ ഇന്ത്യയിലാണ്, ആറായിരത്തോളം ജാറങ്ങൾ കേരളത്തിൽ മാത്രമാണ്. അത് തന്നെയാണ് ഭൂലോകത്തുള്ള മുസ്ലിമീങ്ങൾ 98% ഷഹാദത്തിനോട് ഖിയാനത്ത് കാണിച്ചവരാ, അല്ലാഹു കൊടുത്ത കരാർ ലംഘിച്ചവരാ എന്ന് നാം പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷഹാദത്ത് ബാത്തിലാക്കാനുള്ളതാണ് ജാറങ്ങൾ, മുഹമ്മദുർ റസൂലിന്റെ ഷഹാദത്ത് ബാത്തിലാക്കാനുള്ളതാണ് സൂഫി തരീഖത്തുകളും ഷെയ്ഖുകളും. ജാറങ്ങളുമായി താർക്കൊക്കെ ബന്ധമുണ്ടോ, അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ കൊടുത്ത ഷഹാദ ബാത്തിലാക്കിയവനാണ്. തരീഖത്തുകളുമായി താർക്കൊക്കെ ബന്ധമുണ്ടോ, അവൻ മുഹമ്മദുർ റസൂലിനെ കൊടുത്ത ഷഹാദ ബാത്തിലാക്കിയവനാണ്. അല്ലെങ്കിൽ ഷഹാദത്തിന്റെ മായന നിങ്ങൾ പറഞ്ഞതാ, എന്താണ് ആ കരാറിന്റെ മായന? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ ദിക്ര അൽക്കൈലും ബിരിയാണിയിലും ഒതുക്കി ഷിയാക്കൾ, മുഹമ്മദുർ റസൂലുള്ള സലാത്തു അൽക്കൈലും ബിരിയാണിയിലും ഒതുക്കി ഷിയാക്കൾ, എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ കൊടുത്ത ഷഹാദ അക്ഷരാർത്ഥത്തിൽ പാലിക്കണം, മുഹമ്മദുർ റസൂലിനെ കൊടുത്ത ഷഹാദ അക്ഷരാർത്ഥത്തിൽ പാലിക്കണം എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന സലഫികൾ, അവരിവർക്ക് ആർക്കും ബോധ്യപ്പെടാത്ത, ഇവർക്ക് ആർക്കും ദഹിക്കാത്തൊരു ന്യൂനപക്ഷവും. അതാ ഞാൻ പറഞ്ഞത്, ദീനുൽ ഇസ്ലാം ഉർബത്തിലാണ്, ആരോരും ഇല്ലാത്ത അവസ്ഥയിലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ഷഹാദ അംഗീകരിച്ചു കൊടുക്കാൻ, മുഹമ്മദുർ റസൂലിന്റെ ഷഹാദ അംഗീകരിച്ചു കൊടുക്കാൻ ഒരു ചെറിയ ന്യൂനപക്ഷമേ ഇന്ന് ലോകത്ത് നിലവിലുള്ളൂ എന്ന് നാം തിരിച്ചറിയണം, തിരിച്ചറിയണം. നാം ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, നിസ്കരിക്കുന്ന ഒരുത്തൻ അഞ്ചു നേരത്തെ നിസ്കാരം നിർവഹിക്കുന്നു, ളുഹ്റ നിസ്കരിക്കുന്നത്, ഒന്നാമത്തെ റക്അത്ത് കഴിഞ്ഞു, രണ്ടാമത്തെ റക്അത്ത് കഴിഞ്ഞു, മൂന്നാമത്തെ റക്അത്ത് കഴിഞ്ഞു, നാലാമത്തെ റക്അത്തിലാണ്, അവസാനത്തെ തഹിയത്തിലാണ്, ഷഹാദത്ത് കഴിഞ്ഞു, തശഹ്ഹുദ് കഴിഞ്ഞു, സലാത്തും കഴിഞ്ഞു, ഇപ്പം ദുആയിലാണ്. അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിൻ അദാബിൽ ഖബരി വഫിത്നതിഹി വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നതിൽ മഹ്യാ വൽ മമാത് വമിൻ ഫിത്നതിൽ മസീഹി എന്ന് പറയുമ്പോഴേക്കും ബാക്കിന്ന് കാറ്റ് പോയി. നാടൻ ഭാഷയിൽ മസീഹി ദജ്ജാൽ എന്ന് പറയുമ്പോഴേക്കും ബാക്കിന്ന് കാറ്റ് പോയി. ഈ നിസ്കാരത്തിന്റെ ഹുക്കും എന്താണ്? ഈ നിസ്കാരത്തിന്റെ ഹുക്കും എന്താണ്? ധൈര്യമായിട്ട് പറഞ്ഞോളൂ, ബാത്തിലാ. ആർക്കാണ് സംശയം? ബാത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി എന്ത് ചെയ്യണം അയാള്? അയാൾ ഇറങ്ങിപ്പോണം, പുതാറ്റി ഒന്നും ഉണ്ടാക്കണം, എന്നിട്ട് വന്നിട്ട് അവിടെ ചെയ്തിട്ട് മസീഹി ദജ്ജാൽ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി നിസ്കാരം ആകുമോ? ആവില്ല, തൽക്കുന്നേ തുടങ്ങണം. വേണ്ടേ? എന്താണ് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നത്? നിസ്കാരത്തിന്റെ മസലയിൽ എന്താണ് പഠിച്ചു വെച്ചിരിക്കുന്നത്? നിസ്കാരം ബാത്തിലാകും വേക്കുന്ന കാറ്റ് പോയാൽ. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദ ബാത്തിലാകുന്ന കാര്യം എന്താണ്? നിങ്ങളിപ്പോ രണ്ടാമത്തെ കാര്യമായ നിസ്കാരം ബാത്തിലാകുന്ന കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് സക്കാത്ത് ബാത്തിലാകുന്ന കാര്യം അറിയാം, നിങ്ങൾക്ക് നോമ്പ് ബാത്തിലാകുന്ന കാര്യം അറിയാം, നിങ്ങൾക്ക് ഹജ്ജ് ബാത്തിലാകുന്ന കാര്യം അറിയാം. ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദ ബാത്തിലാകുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞതാ, അവിടെയാണ് വിഷയം, അവിടെയാണ് വിഷയം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, 1430 കൊല്ലത്തെ ചരിത്ര പാരമ്പര്യമുണ്ട് കേരളത്തിൽ ഇസ്ലാമിന്, മുസ്ലിമീങ്ങൾക്ക് 1430 കൊല്ലത്തെ ചരിത്ര പാരമ്പര്യമുണ്ടെന്നാണ് ചരിത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്, ബിലാദുരിയെ പോലെയുള്ള ആൾക്കാർ. ഈ 1430 കൊല്ലത്തിൽ ഏതാണ്ട് 1100 കൊല്ലത്തോളം 11 നൂറ്റാണ്ട് കാലം കേരളം ഷീഇയത്തിന്റെ പിടുത്തത്തിലാണ്, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹയെ ജാറങ്ങളെ കൊണ്ട് ബാത്തിലാക്കിയവരുടെ പിടുത്തത്തിലാണ്, മുഹമ്മദുർ റസൂലുള്ളയെ തരീഖത്തുകളെ കൊണ്ട് ബാത്തിലാക്കിയവരുടെ പിടുത്തത്തിലാണ്. ബാക്കി ചെറിയൊരു ശതമാനം ഏതാണ്ട് 100 കൊല്ലത്തിനിപ്പുറത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ഷഹാദ പഠിച്ചു വരുന്നേ ഉള്ളൂ. അതാണ് സലഫികളുടെ ജോലി, അതാണ് സലഫികൾക്ക് പള്ളി ഉണ്ടാക്കേണ്ടി വന്നത്, അതുകൊണ്ടാണ് സലഫികൾക്ക് കോളേജ് ഉണ്ടാക്കേണ്ടി വന്നത്, അതുകൊണ്ടാണ് സലഫികൾക്ക് തെരുവ് പ്രസംഗം നടത്തേണ്ടി വന്നത്. ഇസ്ലാമിന്റെ അഞ്ച് കാര്യത്തിൽ ഒന്നാമത്തെ കാര്യം വിശദീകരിക്കാൻ, നിസ്കാരം വിശദീകരിക്കാൻ ഇവിടെ ആളുണ്ട്, നോമ്പ് വിശദീകരിക്കാൻ ആളുണ്ട്, സക്കാത്ത് വിശദീകരിക്കാൻ ആളുണ്ട്, ഹജ്ജ് വിശദീകരിക്കാൻ ആളുണ്ട്, അതേസമയത്ത് ഷഹാദത്ത് വിശദീകരിക്കാൻ ഇവിടെ ആളില്ല. കൂട്ടരെ, ഞാൻ ചോദിക്കട്ടെ മഞ്ചേരിക്കാരോട്, ഷാഫി മദ്ഹബിൽ ആദ്യം ഓതുന്ന കിതാബ് മുത്തഫരിദ, പരിചയം ഉണ്ടാവും മേസന്മാർക്ക്. മുത്തഫരിദിൽ ഒന്നാമത്തെ പാഠം ബാബു സലാ, നിസ്കാരത്തിന്റെ അധ്യായം ബാബു ഷഹാദ. അവിടെ പോയി ബാബു ഷഹാദ്, അവിടെ പോയി ഒന്നാമത്തെ അധ്യായമല്ലേ ആദ്യം പറയേണ്ടത്, ബാബു ഷഹാദ. രണ്ടാമത്തെ കിതാബ് നൂറുൽ അബ്സാർ, നൂറുൽ അബ്സാറിന്റെ ഒന്നാമത്തെ പാഠം ബാബു സലാ, ബാബു ഷഹാദ് അവിടെ പോയി. രണ്ട് മൂന്നാമത്തെ കിതാബ് ഇംദത്തു സാലിക്കി വഉദ്ദത്തു നാസിക്കി ഷാഫി മദ്ഹബിൽ, ഒന്നാമത്തെ പാഠം ബാബു സലാ, ബാബു ഷഹാദ് അവിടെ പോയി. നാലാമത്തെ കിതാബ് ഫത്ഹുൽ മുഈൻ, ഒന്നാമത്തെ പാഠം ബാബു സലാ, ബാബു ഷഹാദ് അവിടെ പോയി. അഞ്ചാമത്തെ കിതാബ് തുഹ്ഫ,
തുഹഫയിൽ ഒന്നാമത്തെ പാഠം ബാബു ഷഹാദ് ബാബു സല ബാബു ഷഹാദ് എവിടെ പോയി കൂട്ടരെ ഒന്നാമത്തെ ഷഹാദയെ കൊല്ലുക എന്നുള്ളത് ജൂതന്റെ താൽപര്യമാണ് ജൂതൻ അറിയാം ഷഹാദത്ത് ബാത്തിലായാൽ അഞ്ചു വക്കത്തെ നിസ്കാരത്തിന് പകരം 500 വക്കത്ത് നിസ്കരിച്ചാലും മുസ്ലിമീകൾക്ക് ആകാശത്തിന്റെ കവാടം തുറന്നു കിട്ടുകയില്ല ഒരു മാസത്തെ നോമ്പിന് പകരം ഒരു കൊല്ലം മുഴുവനും നോമ്പ് തോറ്റാലും ആകാശത്തിന്റെ കവാടം തുറന്നു കിട്ടുകയില്ല ഒരു ഹജ്ജിന് പകരം 150 ഹജ്ജ് ചെയ്താലും ആകാശത്തിന്റെ കവാടം തുറന്നു കിട്ടുകയില്ല 2% സക്കാത്തിന് പകരം 200 സക്കാത്ത് കൊടുത്താലും 200% കൊടുത്താലും ആകാശത്തിന്റെ കവാടം തുറന്നു കിട്ടുകയില്ല ഷഹാദത്ത് രണ്ടും സഹിയായി എന്നാലല്ലാതെ നിസ്കാരം സഹിയാകാനുള്ള ഷർത്ത് ഷഹാദത്ത് സഹിയാകുക എന്നുള്ളതാണ് നോമ്പ് സഹിയാകാനുള്ള ഷർത്ത് ഷഹാദത്ത് സഹിയാകുക എന്നുള്ളതാണ് ഹജ്ജ് സഹിയാകാനുള്ള ഷർത്ത് ഷഹാദത്ത് സഹിയാകാനുള്ളതാണ് സക്കാത്ത് സഹിയാകാനുള്ള ഷർത്ത് ഷഹാദത്ത് സഹിയാകുക എന്നുള്ളതാണ് എന്റെ പ്രിയമുള്ളവർ മനസ്സിലാക്കണം പ്രിയമുള്ളവർ മനസ്സിലാക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ഷഹാദനെ ജാറത്തിൽ ഒതുക്കി മുഹമ്മദുർ റസൂലിന്റെ ഷഹാദയെ തരീഖത്തിൽ ഒതുക്കി ജൂതൻ ജയിച്ചു മുസ്ലിം ഉമ്മ എടവണ്ണ തൊട്ട് ഫലസ്തീൻ വരെ തോറ്റ് പൊപ്പിയിട്ടു എന്താ കാര്യം ആകാശത്തിലും മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ആളില്ല ആ ഭൂമിയിലും മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ആളില്ല കാര്യം എന്താ ഷഹാദത്തിന് അല്ലാഹ് കൊടുത്ത കരാർ ലംഘിച്ചിരിക്കുകയാണ് മുസൽമാൻ അതുകൊണ്ട് ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ് ബാങ്കിലും വിളിച്ചത് അങ്ങനെ തന്നെയാണ് നിസ്കാരത്തിനും പറഞ്ഞ അങ്ങനെ തന്നെയാണ് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഒരാള് അത്തഹിയത്തോതി സലാത്ത് പറഞ്ഞു ഷഹൂദ് പറഞ്ഞു സലാത്ത് പറഞ്ഞു ദുആ കഴിഞ്ഞു നിസ്കാരം കഴിഞ്ഞു ഖുർആൻ ഓതി എല്ലാം കഴിഞ്ഞു പുറത്തേക്കിറങ്ങി പുറത്തേക്കിറങ്ങുമ്പോൾ അയാളെ കാല് ഒരു കല്ലിന് വെച്ച് കുത്തി വേദന വന്നു വേദനിക്കുന്ന സമയത്ത് കാല് പൊളിച്ചിട്ട് മൊയ്തീശക്ക് തങ്ങളെ അല്ലെങ്കിൽ മമ്പർത്ത തങ്ങളെ എന്നാണ് നിന്റെ നാവിൽ വന്നതെങ്കിൽ വല്ലാഹി നിന്റെ ഷഹാദ ബാത്തിലാണ് നിന്റെ ഷഹാദ ബാത്തിലാണ് നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ ലംഘിച്ചിരിക്കുകയാണ് നീ എന്താണ് അല്ലാഹ് കൊടുത്ത ഉറപ്പ് അശ്ഹദു ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ് അല്ലാഹുവേ അൻ തീർച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് ഐ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ് എനിക്ക് എന്ത് പ്രശ്നം വന്നാലും അത് കാലുമുട്ടലായാലും ശരി കൈമുട്ടലായാലും ശരി കാക്കൽ മുജിറക്കലായാലും ശരി തലവേദനയായാലും ശരി പുറമേദന ആയാലും ശരി എന്ത് 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 തന്നെയായാലും ശരി ഞാൻ നിന്നോട് മാത്രമേ പരാതി പറയുള്ളൂ ഞാൻ നിന്നോട് മാത്രമേ ദുആ ചെയ്യുള്ളൂ ഞാൻ നിന്നെ മാത്രമേ വിളിക്കുള്ളൂ എന്നാണ് അല്ലാഹ് കൊടുത്ത കരാർ നീ ഇപ്പം വിളിച്ചത് അല്ലാഹു അല്ലാത്തൊരു ശൈഖിനെയാ ഇവിടെ നീ അല്ലാഹ് കൊടുത്ത ഷഹാദത്ത് ബാത്തിലാണ് ബേക്കെന്ന് കാറ്റുപോയവന്റെ നിസ്കാരം ബാത്തിലാകുന്നതിനേക്കാൾ കടുപ്പത്തിൽ ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യം ചർച്ച ചെയ്യാനാണ് 100 കൊല്ലത്തിന് ഇപ്പുറം 1924 കേരള ജമീയത്തുൽ ഉലമ രൂപീകൃതമായത് കേരളത്തിൽ കൊണ്ടോട്ടി തങ്ങന്മാര് ജൂതന്റെ ഏജൻസിയായി വന്നു യമനിൽ നിന്ന് വന്ന ഷെയ്ഖുകൾ യമനിൽ നിന്ന് വന്ന സൂഫികൾ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്റെ ഘാതകന്മാരാ മുഹമ്മദുർ റസൂലുള്ള എന്റെ ഘാതകന്മാരാ അവരെ ജൂതൻ അയച്ചതാ അതെ ജാറങ്ങൾ വെച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പൊളിച്ചു തരീഖത്തുകളെ തെറ്റിച്ചുകൊണ്ട് മുഹമ്മദുർ റസൂലയെ പൊളിച്ചു അങ്ങനെ കൊണ്ടോട്ടി തങ്ങന്മാര് മലബാറിലെ മുസ്ലിമീങ്ങളെ കൊള്ളയടിക്കുകയായിരുന്നു ആ സമയത്താണ് യമനിൽ നിന്ന് മക്കത്ത് പോയി ഇബ്നു ഹജറുൽ ഹൈസമിയിൽ നിന്ന് കിതാബ് ഓതി ഷാഫിഫിക്ക് എന്നിട്ട് പൊന്നാനിയിൽ വന്ന് താമസിച്ച സൈദ് ഖദ്രും ബർദും കേരളത്തിൽ വന്നപ്പോൾ കണ്ണ് തള്ളി പൊന്നാനിൽ വെച്ച് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് തരീഖത്തുകൾ വെച്ചുകൊണ്ട് ഉമ്മത്ത് ഷഹാദത്തിന് വിജയിപ്പിച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ ജാറങ്ങളെ വെച്ചുകൊണ്ട് ഷഹാദത്തിന് മുറിവ് കേൾപ്പിച്ചിരിക്കുകയാണ് പൊന്നാനിയിലെ മിമ്പറിൽ വെച്ച് സൈഖുദ്ദീൻ ബഹദൂം ഗർജിച്ചു കബറുകൾ മുഴുവനും പൊളിക്കണം ഇത് അപകടമാണ് ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹിനെ ബാധിക്കും ഇത് ഷഹാദത്തിനെ ബാധിക്കും ഈ തരീഖത്തുകൾ മുഴുവനും പിരിച്ചുവിടണം ഇത് മുഹമ്മദുർ റസൂലിനെ ബാധിക്കും ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ നാക്കിന് കൂച്ചുവിലങ്ങിട്ടു കൊണ്ടോട്ടി തങ്ങന്മാർ കാരണം എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹയെ ദിക്ര ഹൽക്കയിലും ബിരിയാണിയിലും ഒതുക്കിയവർ മുഹമ്മദുർ റസൂലിനെ സലാത്ത് ഹൽക്കയിലും ബിരിയാണിയിലും ഒതുക്കിയവർ ജൂതന്റെ ഏജൻസികളാണ് ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യം ബാത്തിലാക്കാൻ എന്തുകൊണ്ട് ഷഹാദത്ത് ബാത്തിലായാൽ അവന്റെ നിസ്കാരം ബാത്തിലാണ് അവന്റെ നോമ്പ് ബാത്തിലാണ് അവന്റെ സക്കാത്ത് ബാത്തിലാണ് ഒരു നിസ്കാരം ബാത്തിലായാൽ ആ നിസ്കാരമേ മടക്കി നിസ്കരിക്കേണ്ടുള്ളൂ ഒരു നോമ്പ് ബാത്തിലായാൽ ആ നോമ്പേ മടക്കി നോക്കേണ്ടുള്ളൂ ഒരു ഹജ്ജ് ബാത്തിലായാൽ ആ ഹജ്ജെ മടക്കി ചെയ്യേണ്ടതുള്ളൂ ഷഹാദത്ത് ബാത്തിലായാൽ പ്രായപൂർത്തിക്ക് ശേഷമുള്ള മുഴുവൻ നിസ്കാരവും ബാത്തിലാണ്
ശഹാദത്ത് ബാത്തിലായാൽ പ്രായപൂർത്തിക്ക് ശേഷമുള്ള മുഴുവൻ നോമ്പും ബാത്തിലാണ്. ശഹാദത്ത് ബാത്തിലായാൽ പ്രായപൂർത്തിക്ക് ശേഷമുള്ള മുഴുവൻ ഹജ്ജും ബാത്തിലാണ്. ഏതാണ് കടുപ്പം കൂട്ടരെ, ഏതാണ് കടുപ്പം? അവസാനം നമ്മൾ കടുപ്പം കണ്ടത് കാറ്റുപോയാൽ നിസ്കാരം ബാത്തിലാവുന്നുള്ള കാര്യത്തിലും, അതേപോലെ തന്നെ ഉദു മുറിയും സക്കാത്ത് മുറിയും, അതേപോലെ തന്നെ ജനാബത്ത് കുളി ഹൈന കുളി, ഇതൊക്കെ കടുപ്പവും. ശഹാദത്ത് അതിൽ ലാഇലാഹില്ലല്ലാഹ് കുഴപ്പമില്ല, മുഹമ്മദ് റസൂലൊക്കെ കുഴപ്പമില്ല, ലാഇലാഹില്ലല്ലാഹ് ചൊല്ലിയിട്ട് നാം ഇക്രയില്ലെന്നുണ്ട്, മുഹമ്മദ് റസൂലൊക്കെ സലാത്തും ചൊല്ലുന്നുണ്ട്, പോരെ പോരാ. 24 മണിക്കൂർ ലൈവായിട്ട് നിൽക്കേണ്ടതാണ് ഷഹാദ. നിസ്കാരം 24 മണിക്കൂറിൽ 1 മണിക്കൂർ മതി, 5 വക്ത നിസ്കാരത്തിന് വേണ്ടി, ബാക്കി 23 മണിക്കൂർ ഫ്രീയാണ്. 1 മാസത്തെ നോമ്പ് നോറ്റാൽ മതി, ബാക്കി 11 മാസത്തെ നോമ്പ് ഫ്രീ, 11 മാസം ഫ്രീയാണ്. സക്കാത്ത് കൊല്ലത്തിൽ ഒരു തവണ കൊടുത്താൽ മതി, ബാക്കി 11 കൊല്ലം മുഴുവനും ഫ്രീയാണ്. ഹജ്ജ് ജീവിതത്തിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി, കൊല്ലത്തിൽ ജീവിതം മുഴുവനും ഫ്രീയാണ്. ഷഹാദ 24 മണിക്കൂർ ലൈവായി നിൽക്കണം. ഊണിലും ലൈവായിരിക്കണം, ഉറക്കിലും ലൈവായിരിക്കണം. ഒരു നിമിഷം ലൈലാഹില്ലെന്ന ഷഹാദ മാറ്റിവെക്കാൻ പറ്റുകയില്ല. ഒരു നിമിഷം മാറിയാൽ അവൻ്റെ ജീവിതം മുഴുവനും, ഓ പ്രവാചകരെ, നിങ്ങളെ മുഴുവൻ അമലും പൊളിയും. ഒരു വിഷയമല്ല അല്ലേ? ഇതാണ് സലഫികളുടെ ഉത്തരവാദിത്വം. ഞാൻ നിർത്തുകയാണ്, ഞാൻ സമയം അധികമായെന്ന് എനിക്കറിയാം. ഇവിടെ ശരിയാണ്, 10 മണിയായി, നമ്മൾ സലഫി പ്രസ്ഥാനങ്ങൾ അതിൻ്റെ ചിട്ട പാലിക്കുന്നവരാണ്. ആ ചിട്ട ഞാൻ തെറ്റിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അതിന് ഞാൻ കളങ്കമുണ്ടാകുന്നില്ല. തീർച്ചയായിട്ടും എൻ്റെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, എൻ്റെ ജാമിയയിലെ വിദ്യാർത്ഥികളെ, നിങ്ങളെ, നിങ്ങളോട് വളരെ കൃത്യമായി നിങ്ങൾക്ക് നൽകാനുള്ള ഒരു അറിയിപ്പുണ്ട്. അതെ, ഞാൻ ചരിത്രം പറഞ്ഞ് അങ്ങോട്ടാണ് വരുന്നത്. മതങ്ങൾ എന്തിനു വേണ്ടിയാണ്, ഇസ്ലാം എന്തിനു വേണ്ടിയാണ്? ഈ ചർച്ചയിൽ എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളും, അതിന് നിങ്ങൾക്ക് മനസ്സിലാകാനും ഉണ്ടാകും. അതുകൊണ്ട് വരുന്ന ഭാവി, പുതിയ നൂറ്റാണ്ടിൻ്റെ അർദ്ധഭാഗവും വരാനിരിക്കുന്ന പുതിയ നൂറ്റാണ്ടും ദീനുൽ ഇസ്ലാമിൻ്റെ ഉറുബത്തിൻ്റെ നൂറ്റാണ്ടാണ്. 1.5%, 2% വരുന്ന സലഫികൾക്ക് മാത്രമേ ആ ദീനുൽ ഇസ്ലാമിൻ്റെ ഉറുബത്തിൽ നിന്ന് പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ. ബാക്കിയുള്ളവർ മതസഖ്യങ്ങളായി ഇസ്ലാമിനെതിരിൽ പോരാട്ടത്തിന് വരുന്ന കാലം വിദൂരമല്ല. കരുതിയിരുന്നു കൊള്ളുക, തീർച്ചയായും അള്ളാഹു നമ്മോടൊപ്പമാണ്. അള്ളാഹു ഒരുപാട് മനസ്സിലാക്കാനും ആ മനസ്സിലാക്കിയതനുസരിച്ച് ഒരുപാട് ഒരുപാട് അമൽ ചെയ്യാനും വലിയ വലിയ തൗഫീഖ് അള്ളാഹു നസീബാക്കി തരട്ടെ. അള്ളാഹു തലയും ഒരുമിച്ച് കൂടെ എന്നെ നല്ലൊരു നാളേക്കുള്ള നിധിയാക്കി അള്ളാഹു സ്വീകരിക്കുകയും എനിക്കും നിങ്ങൾക്കും മരിക്കിച്ച് വിരിയുന്നത് വരെ നമ്മുടെ ഷഹാദത്തിനെ, ഈമാനെ, തൗഹീദിനെ, റിസാലത്തിനെ ലൈവാക്കി നിർത്താൻ മാത്രം പര്യാപ്തമായ എന്താണോ അത് അല്ലാഹു അവൻ്റെ ഔദാര്യം കൊണ്ട് തന്ന് നമ്മളെ ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. അഖൂലു ഖൗലി ഹാദാ, വല്ലാഹു അഅലം, വഅസ്തഗ്ഫിറുല്ലാഹ അലാദീം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക്, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത, അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ, വസലാമുൻ അലൽ മുർസലീൻ, വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.